பாலும் பொடியுமே பஞ்சாமிருதங்களும் कालमुक्तिकरणं सर्वव्यापिनाशनं ഈ സ്ഥല സംബന്ധമായിട്ടുള്ള എല്ലാ സ്ഥലങ്ങൾക്കൊരു ദേവതാ സങ്കല്പമുണ്ട്. അതുപോലെയാണ് ഇവിടത്തെയും ദേവതാ സങ്കല്പം കേട്ടോ. സ്വാതി സ്ഥലം എന്ന് പറഞ്ഞ പ്ലേസിലെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പോസിറ്റീവ് എനർജി അതാണ് ഇവിടെ കേന്ദ്രീകരിച്ചു വെച്ചിരിക്കുന്നത്, സെൻട്രലൈസ് വെച്ചിരിക്കുന്നത്. കേട്ടോ പീലു, ഈ ദേവതാ സങ്കല്പത്തെ പറയുന്നതാണ് രക്ഷസ്. അപ്പോൾ രക്ഷസിനെ എങ്ങനെ നിർവചിക്കാന്ന് വെച്ചാൽ അങ്ങനെ പറയാം, ഈ ധനതൃഷ്ണ വന്നിട്ടും മരിച്ചു പോകുന്നതായിട്ടുള്ള ഉപാസന പുരുഷനാണ് രക്ഷസ് എന്നൊക്കെ പറയാം. അതൊരു നമ്പൂതിരിയുടെ പ്രേതം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പണ്ട് ഈ സ്ഥലമൊക്കെ ഈ നമ്പൂതിരിമാർക്ക് എഴുതി വെച്ചു കൊടുത്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ദേവതയാണ്. അതുപോലെ ഇവിടെ അദ്ദേഹത്തിന്റെ ഉപാസനാമൂർത്തിയായിട്ടുള്ള ദേവീ സങ്കല്പമാണ്. അങ്ങനെയാണ്. വിഷ്ണു അല്ല. അപ്പൊ ആ ദേവീ സങ്കല്പവും അതിനെ ആരാധിച്ചിരുന്നതായിട്ടുള്ള വ്യക്തി അതിങ്ങനെ ഈ സ്ഥലത്തെ കാത്തിരക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ നമ്മളിപ്പോ ഇവിടെ ഇല്ലെങ്കിലും ഈ ദേവതകൾ ഇവിടെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെയാണ് സ്ഥല ദേവതയുടെ പ്രത്യേകത. അപ്പോൾ ഇത് രക്ഷസ് പറഞ്ഞാൽ മനസ്സിലായി. ഇളകിടുംവായോ നടുക്കളത്തിൽ അടിയാലേ ഇളക്കിവായോ അടി.